ഹലോ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ചു അല്ലേ. ഇന്ന് അടുത്ത ചാപ്റ്ററാണ്, ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ തന്നെയാണ് ഇത്. എന്താ പറയുക, ഇതും കഴിഞ്ഞ ചാപ്റ്റർ പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൻ്റെ പ്രത്യേകതയും നമ്മൾ എട്ടാം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ തന്നെയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ ചാപ്റ്റർ. ഇതിന് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബേസിക് ആണ്. പക്ഷെ എന്താണെന്ന് നമുക്കറിയാം, ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഫിസിക്സിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്, നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മര്യാദക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം മാത്രമല്ല അടുത്ത വർഷം കൂടി ഇത് ബാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടോപ്പിക്കുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം. വ്യക്തിയസ് ചാനലിലെ ക്ലാസ് ഇതിലൊപ്പം തന്നെ കാണും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് എന്നുള്ളതാണ്. ഇതെന്താണ് നമുക്ക് പറയാനുള്ളതെന്ന് അതിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് മൂന്നാല് ടോപ്പിക്കാണ്. ഒന്ന്, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതെങ്ങനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്, ഏതൊക്കെ ടൈപ്പാണ് അതിനുള്ളത്, അതേപോലെ തന്നെ ഡൈമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഡൈമെൻഷൻ അനാലിസിസ് പുതിയൊരു ടോപ്പിക്കാണ്, അപ്പം അതും കൂടിയാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ കാര്യം തന്നെ നോക്കാം, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്ന സാധനം എന്നുള്ളതാണ്. അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നിക്കിലോ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. അപ്പൊ എങ്ങനെ അത് പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ചാൽ അളക്കാൻ പറ്റുന്ന എന്ത് സാധനത്തിന്, ഇപ്പൊ നമുക്ക് ലെങ്ത്ത് അളക്കാൻ പറ്റുന്ന സാധനമുണ്ട്, കയ്യിൽ എത്ര നീളമുണ്ട്, ഇതൊരു ഫിസിക്കൽ ഇതിന്റെ ലെങ്ത്ത് എനിക്ക് അളക്കാൻ പറ്റുന്ന സാധനമല്ലേ, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇവിടുന്ന് അങ്ങോട്ട് എത്ര ദൂരമുണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഇനി എനിക്ക് എത്ര സ്പീഡ് ഉണ്ട്, ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അങ്ങനെ ടൈമിന്റെ ടൈം എത്രത്തോളമാണ് അത് അളക്കാൻ പറ്റുന്നത്, അങ്ങനെ അളക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളെയും നമുക്ക് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം, ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കാം. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് രണ്ട് ടൈപ്പായിട്ട് ഇതൊക്കെ നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ട് ടൈപ്പാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാളിറ്റി, അതേപോലെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളം ഭാഷ എടുത്തു. ഈ മലയാളം ഭാഷയിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ, അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കും, ഓരോരോ വാക്കുകൾ ഉണ്ടാക്കും. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുകയാണ്. അവിടുത്തെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. അതേപോലെ ക്വാണ്ടിറ്റീസിന്റെ കാര്യത്തിൽ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ കാര്യത്തിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഉള്ള കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസ് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒന്ന് അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഇവിടെ അക്ഷരങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിനെ നമുക്ക് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാറുണ്ട്. കാരണം ഇതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാളിറ്റി നമുക്ക് നോക്കിയാലോ. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാളിറ്റി എന്നറിയോ, ഒന്ന് അത് മാസ്. മാസ് അറിയാത്ത ആരുണ്ടാവില്ലല്ലോ മാസ് എന്താണുള്ളത് അല്ലേ. ഓക്കെ, ലെങ്ത്, ടൈം ഇതൊക്കെ നമുക്ക് അറിയുന്നത് ഞാൻ. അടുത്തത് ഇലക്ട്രിക് കറണ്ട്, എത്രത്തോളം കറണ്ട് ഉണ്ട് എന്ന്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താ, ഏതാ, ആംബിയർ എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഉച്ച ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ടെമ്പറേച്ചർ, എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ലുമിനസ് ഇന്റൻസിറ്റി, എന്താ ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റിന് എത്രത്തോളം, പ്രകാശത്തിന് എത്രത്തോളം തീവ്രതയുണ്ട്. നമുക്കറിയാം, ചെറിയൊരു ബൾബ് കത്തിച്ചാലും നല്ല പവറുള്ള പവർ കൂടിയൊരു ബൾബ് കത്തിച്ചാലും ഒരേപോലത്തെ വെളിച്ചമാണ് ഉണ്ടാവുക ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ലൈറ്റ് മെഷർ ചെയ്യണം. അപ്പൊ അങ്ങനെ ലൈറ്റിന്റെ ആ പവറിനെ സൂചിപ്പിക്കുന്ന സാധനമാണ് ലുമിനസ് ഇന്റൻസിറ്റി, വെളി പ്രകാശ തീവ്രത എന്നൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, കെമിസ്ട്രിയിൽ നിങ്ങൾ സാധാരണ പഠിക്കാനുള്ള സംഭവമാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ
ഇപ്പോ ഞാൻ എന്ത് ചെയ്തു, ഒരു മൊബൈൽ ഫോൺ എടുത്തു അല്ലെങ്കിൽ ഒരു ചോക്ക് എടുത്തു. ഈ ചോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നതിൽ എത്രത്തോളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ എത്രത്തോളം മറ്റു സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിൽ അടങ്ങിയിട്ടുള്ള എത്രത്തോളം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അതിൽ അടങ്ങിയിട്ടുണ്ട്, അതാണ് നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എത്രത്തോളം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റും കൂടി ഉണ്ട്, മോൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ നിങ്ങൾ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. മറക്കണ്ട, 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, ലുമിനസ് ഇന്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇങ്ങനെ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓക്കെ, ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ഒരാൾ ചോദിച്ചാൽ എന്താ പറയാ, ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഇനി ഇങ്ങോട്ട് വന്നാണ് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ പറയാ, ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഐ വിൽ ടു എക്സ്പ്ലെയിൻ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ബട്ട് ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അക്ഷരങ്ങൾ, ഇപ്പൊ ആ എന്ന് പറയുന്ന ഒരു അക്ഷരം, ആ എന്ന് പറയുന്ന ഒരു അക്ഷരവും ന എന്ന് പറയുന്ന ഒരു അക്ഷരവും കൂടി കൂട്ടിച്ചേർത്താൽ ആന എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആന ആമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അക്ഷരം ഉണ്ടാക്കാൻ പറ്റുമോ? അതന്നെയാണ്, പറ്റില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, പിന്നീട് അതിനെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപയോഗിച്ചുകൊണ്ട് മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് വെലോസിറ്റി. എന്താ വെലോസിറ്റി കാണാനേ ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി കാണാൻ ഇക്വേഷൻ ഏതാ, ഡിസ്റ്റൻസ് ബൈ ടൈം. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ലെങ്ത് ആണ്, ലെങ്ത് തന്നെയാണ്. അപ്പൊ ആ ഡിസ്റ്റൻസ് ടൈം രണ്ട് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂടി ചേർന്നുകൊണ്ടാണ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ആക്സലറേഷൻ, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലെ. ഇക്വേഷൻ അങ്ങനെയല്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ പറയാ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് തന്നെയാണ്. ആ ഡിറൈവ്ഡ് യൂണിറ്റിനെ വീണ്ടും നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അവിടെയും ഫിസിക്കൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയത്. ഫോഴ്സ് ഏതാ ഇക്വേഷൻ, എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നാണ്. മാസ്, ആക്സലറേഷൻ, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് നമ്മൾ വിളിക്കാം. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പറഞ്ഞു. അളക്കാൻ പറ്റുന്ന എന്ത് സാധനങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അളക്കാൻ പറ്റുന്ന എന്ത് സാധനത്തിനും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഇതെങ്ങനെ അളക്കുക, എന്തുപയോഗിച്ചുകൊണ്ടാണ് അളക്കുക എന്നുള്ളത്, എങ്ങനെയാണ് അളക്കുക എന്നറിയാം. നമ്മള് ഒരു സാധനം അളക്കണം എന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ കോലളവ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോലെടുക്കും അത്രേ, എന്നിട്ട് ആ കോലിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്ര നീളമുണ്ട് നോക്കണം. എന്ത് ചെയ്താൽ മതി, ആദ്യം ഒരു കോലെടുത്തു, എനിക്കിങ്ങനെ അളന്നുകൂടാ, എൻ്റെ കയ്യിൻ്റെ നീളം ഒരടി, രണ്ട് കൈ വെച്ചു, മൂന്ന് കൈ വെച്ചു, നാല് കൈ വെച്ചു, അപ്പം ഇങ്ങനെ കയ്യിൻ്റെ നീളം അളക്കാം. അതേപോലെ ഒരു കോലെടുത്തിട്ട് ആ കോലിൻ്റെ എത്ര മടങ്ങാണ് അതിനുള്ളത് എന്നുള്ള അങ്ങനെയൊക്കെ ലെങ്ത് മെഷർ ചെയ്യാറുണ്ടായിരുന്നു. അതായത് ഫിസിക്കൽ യൂണിറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത് ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചൂസൺ ടു മെഷർ ക്വാണ്ടിറ്റി ഓഫ് ദ സെയിം കൈൻഡ് ഈസ് കോൾഡ് ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയാം. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും. സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു, ഇത്ര ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തെന്ന് വിചാരിക്കാം. ഇതിന്റെ എത്ര മടങ്ങാണ് നമ്മളെ കയ്യിലുള്ള സാധനത്തിന്റെ നീളം എന്ന് നോക്കാം.
അല്ലെങ്കിൽ മാസ് നോക്കുകയാണ്. ഇപ്പം നമ്മൾ കടയിൽ പോയിട്ടൊക്കെ മാസ് നോക്കുന്ന സമയത്ത് ആ ഒരു കട്ടി ഇട്ടിട്ട് നമ്മൾ ഒരു കട്ട ഗ്ലാസ്സിലിടും, പിന്നെ അപ്പുറത്ത് സാധനങ്ങൾ വെച്ചിട്ട് തൂക്കുന്നൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കിലോഗ്രാമിൻ്റെ കട്ട, ആ ഒരു കിലോഗ്രാമിൻ്റെ കട്ടയ്ക്ക് ഒരു കിലോഗ്രാം മാസ് ഉണ്ട്. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ സാധനങ്ങൾ വെക്കുന്നത്. 2 കിലോഗ്രാം വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ആ കട്ട 2.5 വെച്ചാൽ മതി. ഇപ്പം 2 കിലോഗ്രാം ആയില്ലേ, 1 കിലോഗ്രാമിൻ്റെ 2 കട്ടി വെച്ചു, ഇപ്പോഴത്തെ അത്രയനുസരിച്ചുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചൂസ് ചെയ്തിട്ട്, സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ചൂസ് ചെയ്തിട്ട് അതിൻ്റെ എത്ര മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ എടുത്തിട്ടുള്ള നമുക്ക് വേണ്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുക. അങ്ങനെ അതിന് എത്രത്തോളം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുക. അതിനെയാണ് ഇപ്പം നമുക്ക് ടേബിളിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു, പല മെത്തേഡ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്തൊരു ചോക്ക് എടുത്തു, എന്നിട്ട് പറഞ്ഞു ആ ചോക്ക് ഇങ്ങനെ ടേബിളിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് 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 നോക്കിയിട്ട് പറഞ്ഞു ചോക്കിൻ്റെ 10 ഇരട്ടിയാണ് ഒരു ടേബിളിൻ്റെ നീളം എന്ന് എനിക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ചോക്കിന് പകരം ഞാൻ വേറെ എന്താ പറയുക എൻ്റെ കൈ വെച്ച് നോക്കിയിട്ട് പറയാൻ പറ്റും ആ ടേബിളിന് എൻ്റെ കൈയിൻ്റെ 10 മടങ്ങ് നീളമുണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു പെൻസിൽ എടുത്തു, പേന എടുത്തു, ആ പേനയുടെ 3 മടങ്ങാണ് നോക്കുക. അങ്ങനെ എനിക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എന്താണ് ഒരു ഫിസിക്കൽ യൂണിറ്റ്, ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് മാസ് എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റികളാണ്. അത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട്, സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ചൂസൺ ടു മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് സെയിം കൈൻഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾ പോയിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യാൻ പോയിട്ട് ക്ലോക്ക് ഏറ്റവും പോയിരുന്നു, നടക്കുമോ? ക്ലോക്കിൽ എന്താ കാണിക്കുന്നത്, ക്ലോക്കിൽ എന്താണ്, ടൈമാണ്, ക്ലോക്കിൽ ടൈമാണ് മെഷർ ചെയ്യാൻ പറ്റുക. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റുമോ? ടേബിളിൻ്റെ നീളം നോക്കാൻ വേണ്ടി ഒരാൾ ടൈം ക്ലോക്ക് ഏറ്റം പോയി, നടക്കില്ല. അപ്പം സെയിം കൈൻഡിലുള്ളതായിരിക്കണം കേട്ടോ. ലെങ്ത്ത് ആണെങ്കിൽ ലെങ്ത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അതേ സെയിം കൈൻഡിലുണ്ടാവണം, ഒരേ പോലത്തേതായിരിക്കണം എന്നുള്ളത് വളരെ അധികം നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ നമുക്കിത് പലർക്കും പല അളവാണ് വരിക. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തെല്ലാവിടത്തും അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കംപ്ലീറ്റ് സെറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ഓൾ കൈൻഡ് ഓഫ് ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഈസ് കോൾഡ് എന്താ പറയുക യൂണിറ്റ് സിസ്റ്റം. യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂണിറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും, ലോകത്ത് എന്തൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അത് മുഴുവനും നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ കഴിയുമ്പോഴാണ് ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ യൂണിറ്റ് സിസ്റ്റം എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ഒപ്പം എന്ത് ചെയ്യണം, ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇത് മാത്രമല്ല കേട്ടോ, ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഒരുപാട് ഡെറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇതൊക്കെ മെഷർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതൊരു യൂണിറ്റ് സിസ്റ്റമായിട്ട് അംഗീകരിക്കുള്ളൂ. ഇങ്ങനെ വന്നപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോ യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ കുറച്ച് യൂണിറ്റ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി. നമുക്ക് നോക്കാം, ആദ്യം CGS യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കി. CGS സിസ്റ്റം, ഈ CGS സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രഞ്ചിലാണ്, ഇതാദ്യമായിട്ട് ഫ്രഞ്ചിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമായിരുന്നു. സി എന്നുള്ളത് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്, ഈ സിസ്റ്റമാണ് CGS സിസ്റ്റമാണ് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫ്രഞ്ചുകാരുണ്ടാക്കിയത്. പിന്നെ ബ്രിട്ടീഷുകാർ മറ്റൊരു സിസ്റ്റം ഉണ്ടാക്കി, FPS സിസ്റ്റം, ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഒരു കാര്യം കൂടി പറയാം, CGS എന്ന് പറയുമ്പോൾ നമുക്ക് ഡൗട്ടൊന്നും ഉണ്ടാവില്ല, സി സെൻറ്റിമീറ്റർ എന്ത് മെഷർ ചെയ്യാനുള്ള സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ എന്താണ് ലെങ്ത്ത്, ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ളതാണ്. ഗ്രാം, ഗ്രാം എന്നുള്ളത് എന്ത് മെഷർ ചെയ്യാനുള്ളതാണ്, മാസ് മെഷർ ചെയ്യാനുള്ളതാണ്. സെക്കൻഡ്, ടൈം മെഷർ ചെയ്യാനുള്ളതാണ്. ഇത് മൂന്നാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിന് പേര് കൊടുക്കല് ഇത് മൂന്നിൻ്റെ യൂണിറ്റ് വെച്ചിട്ടായിരിക്കും കേട്ടോ. മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സിസ്റ്റത്തിന് പേര് കൊടുക്കുക. അപ്പോൾ CGS സിസ്റ്റവും FPS സിസ്റ്റവും, അല്ല CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൂട്ട്, ഫൂട്ട്, ഫൂട്ട് എത്ര അടിയുണ്ട്, ഫൂട്ട് ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ളതാണ്. പൗണ്ട്, പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ,
മാസിന് മെഷർ ചെയ്യാനുള്ള യൂണിറ്റാണ് സെക്കൻഡ്. എം കെ എസ് സിസ്റ്റം പിന്നീട് വീണ്ടും ഫ്രഞ്ചുകാരനെ കണ്ടെത്തിയതാണ്. എം കെ എസ് സിസ്റ്റം മീറ്റർ, മീറ്റർ ലെങ്ത് മെഷർ ചെയ്യാനുള്ള മീറ്റർ, കെ എന്നുള്ളത് കിലോഗ്രാം മാസ് മെഷർ ചെയ്യാനുള്ള കിലോഗ്രാം, സെക്കൻഡ്. മൂന്നിലുള്ള കോമൺ ആയിട്ട് ടൈമിന് എല്ലാവരും എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്, സെക്കൻഡ് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നെയാണ്, ഫിസിക്കൽ യൂണിറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എം കെ എസ് സിസ്റ്റം. അപ്പൊ ഇങ്ങനെ കുറെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം അവിടെ ഉണ്ടാവുന്നത്. ഇത് പലയിടത്തും പല അളവാണ്. ഫ്രഞ്ചില് സി ജി എസ് ടി, മറ്റോടത്ത് എഫ് പി എസ്, മറ്റോടത്ത് എം കെ എസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല അളവുകളായി. അപ്പോൾ ലോകത്ത് എല്ലാവിടത്തും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ യൂണിറ്റ് എസ് ഐ സിസ്റ്റം നിലവിൽ വരുന്നത്. സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ്സ്, എസ് ഐ യൂണിറ്റ്, എസ് ഐ യു എന്ന് പറയാം, അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റം എന്ന് നമ്മൾ പറയാറുണ്ട്. സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ യൂണിറ്റ്സ്, ഇങ്ങനെ എസ് ഐ സിസ്റ്റം നിലവിൽ വന്നു. ഈ എസ് ഐ സിസ്റ്റത്തിലാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ കൂടുതലും പറയുന്നത് ഏത് സിസ്റ്റത്തിലായിരിക്കും? എസ് ഐ സിസ്റ്റത്തിലായിരിക്കും. ഈ എസ് ഐ സിസ്റ്റവും അതേപോലെ എം കെ സിസ്റ്റവും നമ്മൾ നല്ല എന്താ പറയുക, നല്ല റിലേഷൻ ഉണ്ട്. ഒരേപോലെ, ഏകദേശം ഒരേപോലെ തന്നെയാണ്. നോക്കുക, നമ്മൾ എസ് ഐ സിസ്റ്റത്തിൽ ഇതിലെ ഓരോ ഫണ്ടമെന്റൽ യൂണിറ്റിൻ്റെയും, സോറി, ഓരോ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതും തന്നെ മാസ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസിന്റെ ഫണ്ടമെന്റൽ ഫിസിക്കൽ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാ പറയാം, ഏതാ പറയാന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. മാസിന്റെ ഫണ്ടമെന്റൽ ഫിസിക്കൽ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാം, സോറി, എസ് ഐ സിസ്റ്റത്തിലുള്ള യൂണിറ്റ് മാസിന്റേത് ദാ കിലോഗ്രാമാണ്. മാസിന്റെ ഫണ്ടമെന്റൽ എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ലെങ്ത് ആണെങ്കിൽ ലെങ്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. നെക്സ്റ്റ് ടൈം ആണെങ്കിൽ ടൈമിലെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്, ടൈമില് സെക്കൻഡ് ആയിരിക്കും. ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് കറണ്ടിന് നമ്മൾ യൂണിറ്റ് ആയിട്ട് പറയുന്നത് ആംബിയർ എന്നുള്ള യൂണിറ്റ് ആണ്. പിന്നീട് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ആണെങ്കിൽ കെൽവിൻ. ടെമ്പറേച്ചറിലെ എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. നെക്സ്റ്റ് ലുമിനസ് ഇന്റൻസിറ്റി. ലുമിനസ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം, ഏതാണ് പ്രകാശത്തിന് എത്രത്തോളം തീവ്രതയുണ്ട്, ഇന്റൻസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആരാ, ആരാണ് ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്? കാൻഡില, സി ഡി എന്നാണ് നമ്മൾ എഴുതി കൊടുക്കുക, കാൻഡില. നെക്സ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, നേരത്തെ പറഞ്ഞു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിലെ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. അപ്പൊ ഈ യൂണിറ്റുകളൊക്കെയാണ് എന്താ പറയാ, എസ് ഐ സിസ്റ്റത്തിലെ ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റുകൾ. അതുപോലെ നമുക്ക് ഒന്ന് വിളിക്കാൻ പറ്റും ബേസിക് യൂണിറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇതിന്റെ യൂണിറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ മാസിന് കിലോഗ്രാം, ലെങ്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്, ഇലക്ട്രിക് കറന്റിന് ആംബിയർ, ടെമ്പറേച്ചർ കെൽവിൻ, ലുമിനസ് ഇന്റൻസിറ്റി സി ഡി, സി ഡി എന്ന് പറഞ്ഞാൽ കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതിനൊപ്പം തന്നെ സപ്ലിമെന്ററി ആയിട്ട്, ഇത് കൂടാതെ സപ്ലിമെന്ററി ആയിട്ട് നമ്മൾ രണ്ട് യൂണിറ്റുകൾ കൂടിയുണ്ട്, ഫിസിക്കൽ യൂണിറ്റുകൾ കൂടിയുണ്ട്. ഒന്ന് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിൾ പറഞ്ഞാൽ സാധാരണഗതിയിൽ ആംഗിൾ എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയുന്നതല്ലേ. നമ്മളൊരു കോണ് വരച്ചു കഴിഞ്ഞു, അവിടെ വരയ്ക്കുന്നുണ്ട്, നോക്കുക, ഒരു ആംഗിൾ, ഈ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. നിങ്ങൾ ചിലപ്പോൾ ഡിഗ്രി എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 90 ഡിഗ്രി, 40 ഡിഗ്രി എന്നൊക്കെ പറയില്ലേ. അതേപോലെ പൈ ബൈ ടു, പൈ, ടു പൈ, ത്രീ പൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പൈ വെച്ചിട്ടുള്ള സംഭവമല്ലേ. അതാണ് ഈ പൈ വെച്ചിട്ടുള്ള സംഭവമാണ് റേഡിയൻ എന്ന് പറയുന്ന ആംഗിൾ. അപ്പൊ അതാണ് അതിന്റെ, മറ്റതും ആംഗിൾ തന്നെയാണ്, ഡിഗ്രി എന്ന് പറയുന്നതും ആംഗിൾ തന്നെയാണ്. പക്ഷെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിളിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. റേഡിയൻ എന്നുള്ളതിന് റെപ്രസെന്റ് ചെയ്യാതെ ആർ എ ഡി എന്നുള്ളതാണ്. അതായത് റേഡിയൻ എന്താന്ന് നിങ്ങൾ അറിയാതിരിക്കേണ്ട, പൈ വെച്ചിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ റേഡിയൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആംഗിൾ തന്നെയാണ്.
ഇതിപ്പോ രണ്ട് ലൈൻ അല്ലേ ഉള്ളൂ, ഇത് ത്രീ ഡയമെൻഷൻ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങള്. ത്രീ ഡയമെൻഷൻ ആണെങ്കിൽ അതിന്റെ ആംഗിൾ മെഷർ ചെയ്യാൻ മുന്നോട്ടും കൂടി ഉണ്ടാവും. അപ്പൊ ആ ത്രീ ഡയമെൻഷൻ ആയിട്ടുള്ള ആംഗിൾ മെഷർ ചെയ്യാനുള്ളതാണ് സോളിഡ് ആംഗിൾ എന്നുള്ളത്. സ്റ്റെർ റേഡിയൻ എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. എസ് ആർ എന്നുള്ളതാണ് അതിന്റെ എന്താ പറയാ അതിന്റെ സിമ്പൽ. മറക്കണ്ട, പ്ലെയിൻ ആംഗിൾ ആണെങ്കിൽ റേഡിയൻ, അത് നമ്മൾ പൈ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് ഏതാ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ്. റേഡിയൻ എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് സപ്ലിമെന്ററി യൂണിറ്റും അതേപോലെ യൂണിറ്റുകളുടെ കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ലാർജ് ഡിസ്റ്റൻസുകൾ, ഡിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ മെഷർ ചെയ്യാനുള്ള ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാ മീറ്റർ ആണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് മീറ്റർ വെച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ കഴിയില്ല. നമുക്കതിന്റെ ചെറിയ യൂണിറ്റുകളുണ്ട്, അതേപോലെ തന്നെ വലിയ യൂണിറ്റുകളുണ്ട്. വലിയ യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ വളരെ വലിയ യൂണിറ്റുകൾ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഡിസ്റ്റൻസുകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വളരെ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് യൂണിറ്റുകൾ, ഒന്ന് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എ യു എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ഏകദേശ ലെങ്ത് ഉള്ളതാണ്. ആ ലെങ്ത്തിനെ നമ്മൾ ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആയിട്ട് എടുക്കും. അതിന്റെ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ എത്രയോ മടങ്ങായിരിക്കും ഭൂമിയിൽ നിന്നും മറ്റു നക്ഷത്രങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് വരാം. അങ്ങനെ മറ്റു നക്ഷത്രങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ അളക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ടു സൺ ആണ്. എർത്തിൽ നിന്നും സണ്ണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എൽ വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് ലൈറ്റ് എത്ര ദൂരം സഞ്ചരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്രയാണ് അറിയാവുന്ന ക്വാണ്ടിറ്റി തന്നെയാണ്. ഒരു സെക്കൻഡ് കൊണ്ടല്ല, ഒരു വർഷം കൊണ്ട് ലൈറ്റിന് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ലൈറ്റ് ഇയർ എന്ന് വിളിക്കുക. ഒരു വർഷം കൊണ്ട് ലൈറ്റിന് എത്രത്തോളം സ്പീഡ് നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള ആ ലൈറ്റ് ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെ ഒരു വർഷം കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഒരു ലൈറ്റ് ഇയർ എന്ന് നമ്മൾ വിളിക്കുന്നത്, എൽ വൈ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അടുത്താണ് പാർസെക്കൻഡ്. പാർസെക്കൻഡ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് വളരെ വലിയ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് പാർസെക്കൻഡ് എന്നുള്ളത്. നോക്കാം, രണ്ട് ഗ്രഹങ്ങളുണ്ട്. ആ രണ്ട് ഗ്രഹങ്ങൾ, ഒരു നക്ഷത്രം ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു നക്ഷത്രം അതിയായിരിക്കാം, അതേപോലെ മറ്റൊരു നക്ഷത്രം ഇവിടെ നിൽക്കുന്നുണ്ട്, ഇതിന്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്, ഈ നക്ഷത്രത്തിലാണോ അല്ല, ഇവിടെയാണോ ഇവിടെയല്ല, പക്ഷെ നമുക്ക് ചെയ്യണം ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് മെത്തേഡാണ് നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലാണ്, ഭൂമിയിലെ ഈ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ പോയിന്റ് നമ്മൾ നിൽക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈന് ഇങ്ങോട്ട് നോക്കാം, ഒരു ലൈന് ഇങ്ങോട്ട് നോക്കാം. ഇപ്പോ ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്, സംഭവം ശരിയാണ്. പക്ഷെ ഇതൊരു ആർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതിനെ നമുക്ക് റേഡിയസിന് കൊടുക്കാൻ പറ്റും. ഈ ലെങ്ത്തിനെ എൽ എന്ന് കൊടുക്കാം. ഇപ്പൊ നോക്ക്, ഈ ആംഗിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേഡിയസും ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ ഈ ലെങ്ത്ത് മെഷർ ചെയ്യാൻ പറ്റൂലേ, പറ്റൂലേ? എങ്ങനെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർക്ക് ബൈ റേഡിയസ് ആയിരിക്കും. തീറ്റ സീക്വൽ ടു എൽ ബൈ ആർ ആയിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ച കാര്യമാണ്, തീറ്റ സീക്വൽ ടു എൽ ബൈ ആർ ആയിരിക്കും. അതായത് ആർക്കിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തീറ്റ കിട്ടും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് സീക്വൽ ടു ആർ ഇൻറ്റു തീറ്റ ചെയ്താൽ പോരെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. അവിടെ ഒരു സെക്കൻഡ് ഇവിടെ നോക്കിയാ, ഇതിലെ വൺ പാർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡിസ്റ്റൻസ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. ഈ ലെങ്ത് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റും ഈ ആംഗിൾ വൺ സെക്കൻഡും ആകുന്നത്. ആംഗിൾ വൺ സെക്കൻഡ് ആകുന്നതാണ് എന്താ, നമ്മൾ സാധാരണ ഡിഗ്രി കണക്ക് പറയില്ല, റേഡിയൻ പറയുമ്പോൾ
സെക്കൻഡ് മിനിറ്റ് പോലുള്ള യൂണിറ്റുകൾ നമ്മൾ ആംഗിളിന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും വൺ സെക്കൻഡ് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതാം, വൺ ഇടും അതിന്റെ മുകളിൽ രണ്ട് വര ഇടും, വൺ സെക്കൻഡ് അതിന്റെ ആംഗിൾ ആണ്. അപ്പൊ വൺ സെക്കൻഡും ആണെങ്കിൽ അതിന്റെ ആ സമയത്തുള്ള റേഡിയസിനെയാണ് വൺ പാർ സെക്കൻഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതാണ് വൺ പാർ സെക്കൻഡ് എന്ന് നമ്മൾ പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ യൂണിറ്റുകളെ കുറിച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയേണ്ട മറ്റു കാര്യങ്ങൾ, ചെറിയ യൂണിറ്റ് ഇപ്പം ലാർജ് യൂണിറ്റുകൾ മെഷർ ചെയ്യാനുള്ള മൂന്ന്, ലാർജ് ലെങ്ത് മെഷർ ചെയ്യാനുള്ള മൂന്ന് സംഭവങ്ങൾ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, അതേപോലെ പാർസക്. ഇതിൽ ഏറ്റവും കൂടുതൽ വലിയ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റിയ യൂണിറ്റ് ഏതാണെന്ന് അറിയുന്നത്? ഏറ്റവും വലുത് പാർസക്കാണ്. അതിനേക്കാൾ കുറവാണ് ലൈറ്റ് ഇയർ, അതിനേക്കാളും കുറവാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇനി നിങ്ങൾ അറിയേണ്ട മറ്റു കാര്യം, ഇതിൽ നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കേണ്ടതാണ് ശരിക്ക് ചെറിയ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ഏതാണുള്ളത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ വസ്തുക്കൾ ഭൂമിയിലുണ്ട്. അപ്പം ആ ചെറിയ സംഭവങ്ങൾ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ഏതാണെന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അങ്ങനെയുള്ള യൂണിറ്റുകളാണ് മൈക്രോമീറ്റർ, പീക്കോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നോട്ട് തരുമ്പോൾ നോട്ട് ഇതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ട്. അപ്പം ആ നോട്ടിൽ ആ യൂണിറ്റുകൾ എഴുതാനുള്ള സംഭവങ്ങളുണ്ടാവും. ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. മൈക്രോമീറ്റർ, പീക്കോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂണിറ്റുകളുണ്ട്, ചെറിയ യൂണിറ്റുകൾ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ ഒക്കെ നമുക്ക് അറിയുന്ന തന്നെയാണ്. അപ്പം അങ്ങനെയാണ് ആ യൂണിറ്റുകൾ എത്ര മീറ്ററിനെയാണ് അങ്ങനെ നമ്മൾ വൺ മൈക്രോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൺ നാനോമീറ്റർ എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയണം കേട്ടോ. അപ്പോൾ യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.